ഇവർക്ക് മടിപടി നമസ്കാരം. നമ്മുടെ എക്സാമിന് വേണ്ടിയുള്ള ഇങ്ങനെ സൂപ്പർ ക്ലാസ്സുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും നല്ലപോലെ കണ്ടോണം. ഉറപ്പായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിൽ വരുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കൊരു സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം, ലൈക്കും കമൻറ്റൊക്കെ മറക്കുക ചെയ്തേക്കണം. ഒത്തിരി സംസാരിക്കുന്നില്ല, നിങ്ങൾക്കും ബോറായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. എഫ് ഫ്രം 134 to 125, ജി ഫ്രം 125 to 133, ഡിഫൈൻഡ് ബൈ എന്നുള്ള കുറച്ച് ഓർഡേഡ് പേരുണ്ട്. ജി കോമ്പോസിഷൻ എഫ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ കോമ്പോസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണോ? വളരെ ഇമ്പോർട്ടൻ്റ് എന്നല്ല, എക്സാമിനുറപ്പാണ്. അതിനകത്ത് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഫസ്റ്റ് ടൈപ്പും സെക്കൻഡ് ടൈപ്പും. ഇന്നത്തെ നമ്മൾ സെക്കൻഡ് ടൈപ്പാണ് ചെയ്യുന്നത്. രണ്ടും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, വന്നുകൊണ്ടേയിരിക്കും, നിങ്ങൾ കാത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പിലെ പ്രോബ്ലം എങ്ങനെയാണ്? ഓർഡേഡ് പേരുകളെ തന്നിട്ട് കോമ്പോസിഷൻ ചോദിച്ചാൽ ചെയ്യുന്ന മെത്തേഡാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആരോടേക്കിനെ 3 എണ്ണം അങ്ങോട്ട് വരയ്ക്കണം ഫസ്റ്റ്. ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. എന്നിട്ട് ഫസ്റ്റ് ഇതിനുള്ളിൽ വേണ്ട ഈ സെറ്റിനുള്ളിലെ 1, 3, 4 എന്നങ്ങോട്ട് പേര് കൊടുക്കണം. ഓക്കെ, സെക്കൻഡിനുള്ളിൽ 1, 2, 5 എന്ന് പേര് കൊടുക്കണം. തേർഡിനുള്ളിൽ 1, 3 എന്ന് പേര് കൊടുക്കണം. കണ്ടല്ലോ, അപ്പം ഈ 134 to 125, 125 to 133, അപ്പം 3 ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. 1, 2 ഇത് പിന്നെ എടുക്കേണ്ട സെയിമാണ്, 3. കണ്ടല്ലോ, 3 പേരെ അങ്ങോട്ട് എഴുതണം. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ചെയ്യേണ്ട മെത്തേഡ് ക്ലിയർ ആയല്ലോ. എന്തൊക്കെയാണ് വേണമെങ്കിൽ പേരൊക്കെ കൊടുക്കാം കേട്ടോ. ഇത് എ എന്നും ഇത് ബി എന്നും ഇത് സി എന്നും ഇങ്ങനെ അങ്ങോട്ടൊക്കെ പേരൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് എഫ്, ഇതാരാ ജി. അപ്പോൾ എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എഫിനുള്ളിലെ ഫസ്റ്റ് ഓർഡേഡ് പേർ ആരാണ്? 1, 2. ഓക്കെ, 1, 2 മീൻസ് 1 നിന്നും 2 വിലോട്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, 3, 5, 3 നിന്നും 5 വിലോട്ട്. 4, 1 ദെൻ ഇങ്ങനെ. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഓർഡേഡ് പേർസ് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ജിക്കുള്ളിലെ ഫസ്റ്റ് 1, 3 ദെൻ ഇങ്ങനെ. 1, 3 എന്ന് പറയുമ്പോൾ ജി എൻ്റെ ഇവിടെ നിന്നാണ് ഇങ്ങോട്ടാണ്. 1, 3. ഓക്കെ, നെക്സ്റ്റ് 2, 3. അടുത്തത് 5, 1. അപ്പോൾ ഇത് വളരെ ഈസി ആയിരുന്നു, ഇത്രയും ചെയ്തത്. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ജി കോമ്പോസിഷൻ എഫ്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്നെഴുതുമ്പോൾ അതും നമ്മുടെ ആൻസർ ഈസ് ഇൻ ഓർഡേഡ് പെയർ. ഓക്കെ, ഓർഡേഡ് പെയർ എഴുതുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടുന്ന് തുടങ്ങി അവിടെ ചെന്ന് തീരണം. ഈ സെറ്റിൽ തുടങ്ങി ഈ സെറ്റിൽ ചെന്ന് തീരുന്നതാണ് വേണ്ടത്. അപ്പോൾ നോക്കണം, 1 to 2, 2 to 3 എന്നിട്ട് ഈ വഴി ഇങ്ങനെ നോക്കണം. ഈ റോഡിൽ കൂടി ഇങ്ങനെ പോവുക. 1 to 2, 2 to 3 എന്ന് പറയുമ്പോൾ 1 to 3. ഓക്കെ, ഫസ്റ്റ്. നെക്സ്റ്റ് 3 to 5, 5 to 1 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ 3 to 1. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് 1, 4 to 1, 1 to 3. അപ്പോൾ 4 to 3 തീർന്നു. ഇത്രയുമേ ഉള്ളായിരുന്നു, വളരെ ഈസി ആയിരുന്നതാണ് എൻ്റെ തോന്നൽ. രസകരമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ അങ്ങോട്ട് പരിചയപ്പെടാം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ മറ്റൊരു സൂപ്പർ ക്വസ്റ്റ്യൻ, കോമ്പോസിഷൻ്റെ അടുത്ത ടൈപ്പുമായി. അപ്പോൾ നമുക്ക് കോമ്പോസിഷൻ ഇനിയും. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇൻ മോഡുലസ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഇൻ മോഡുലസ് ഓഫ് 5x - 2. ഫൈൻഡ് എഫ് കോമ്പോസിഷൻ ജി ആൻഡ് ജി കോമ്പോസിഷൻ എഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അങ്ങോട്ട് എഫ് കോമ്പോസിഷൻ ജിയെ ചെയ്യാം. ഓക്കെ, എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു എന്നെഴുതുമ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഫസ്റ്റ്. നെക്സ്റ്റ് ആ ബ്രാക്കറ്റ് കിടക്കുന്ന ജി ഓഫ് എക്സിന് നമ്മുടെ ജി ഓഫ് എക്സ് ആൻഡ് ഈ ഫംഗ്ഷനെ എഴുതണം. ദാറ്റ് ഈസ് എഫ് ഓഫ് എന്നിട്ടുകൊണ്ട് ഈ ജി ഓഫ് എക്സിന് പകരം മോഡുലസ് ഓഫ് 5x - 2. നെക്സ്റ്റ് സ്റ്റെപ്പായി. ഇപ്പം നമ്മുടെ എഫ് ഓഫ് എന്നുള്ള ഫംഗ്ഷനായി. എഫ് ഓഫ്, എഫ് ഓഫ് എന്നാവുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എഫ് ഓഫ് എക്സ് ആരാ നോക്കണം. എഫ് ഓഫ് എക്സ് ആരാണ്? മോഡുലസ് എക്സ്, ശരിയല്ലയോ. എഫ് ഓഫ് എക്സ് മോഡുലസ് എക്സ്. അപ്പോൾ ഈ എക്സിൻ്റെ പ്ലേസിലാണ് ഇപ്പോൾ ഇത്രയും അന്നാണ് കിടക്കുന്നത്. ഫോർ ആൻസർ എഴുതുമ്പോൾ ഇവിടോട്ട് നോക്കുമ്പോൾ മോഡുലസ് ഇട്ട ശേഷം ഈ എക്സിൻ്റെ പ്ലേസിൽ ഈ ബ്രാക്കറ്റ് കിടക്കുന്ന ഇത്രയും ടേമിനെ കൊടുക്കണം. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 5x - 2. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ, എഫ് ഓഫ് എക്സിന് മോഡുലസ് എക്സ് ആൻഡ് ജി ഓഫ് എക്സിന് മോഡുലസ് ഓഫ് 5x - 2 എന്ന് പറയുമ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈക്വൽ എഫ് ഓഫ് ജി ഓഫ് എക്സ്. നെക്സ്റ്റ് ജി ഓഫ് എക്സിൻ്റെ വാല്യൂ എടുത്ത് മോഡുലസ് ഓഫ് 5x - 2, ദെൻ എഫ് ഓഫ് എന്നായി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സിനെ നോക്കണം. ഞാൻ നോക്കി, എന്നിട്ട് ആ മോഡുലസിനുള്ളിൽ കിടക്കുന്ന എക്സിൻ്റെ സ്ഥാനത്ത് ഇത്രയും ടൈമിനെ കൊടുക്കുമ്പോൾ ഈ മോഡുലസ് ഇട്ടു, എന്നിട്ട് ഈ എക്സിന് പകരം മോഡുലസ് ഓഫ് 5x - അപ്പോൾ രണ്ട് ഹോൾ മോഡുലസ് വന്നുകൊണ്ട് ഒരാളെ കളയാം. ദാറ്റ് ഈസ് മോഡുലസ് 5x - 2 ഇറ്റ്സെൽഫ്. ഓക്കെ, രണ്ടാമത്തെ നമുക്ക് വേണ്ടത് ആരാണ്? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? മോഡുലസ് എക്സ്. ഓക്കെ,
ഇപ്പോൾ നമ്മുടെ g ഓഫ് എന്നുള്ള ഫോർമുല ഇതി അല്ലേ g ഓഫിനുള്ളിൽ എത്തി കഴിഞ്ഞാൽ g ഓഫ് x നെ നോക്കണം എന്നിട്ട് x എന്നുള്ള പ്ലേസിൽ x ന്റെ പ്ലേസിൽ ഈ ആളെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം g ഓഫ് x നെ ഞാൻ നോക്കി എന്താണ് മോഡുലസ് 5x 2 ഈ x ന്റെ പ്ലേസിൽ ഇയാളെ കൊടുക്കണം ദാറ്റ് ഈസ് മോഡുലസ് 2 5 എഴുതി ഈ x ന് പകരം മോഡുലസ് x -2 ഓക്കേ ആണല്ലോ തീർന്നോ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കോമ്പോസിഷനും നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് ഇനിയും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ചോദിച്ചാൽ എഴുതിയിരിക്കും അപ്പോൾ ഓക്കേ അപ്പോൾ അടുത്ത ക്ലാസ് കാണുന്നവരെ ഗുഡ് ബൈ